സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം. വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ. ശുക്രി നട്സ് ആൻഡ് ചോക്ലേറ്റ്സ്, നിയർ ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സ് ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. ചോക്കാട് പഞ്ചായത്തിലെ കർഷക ദിനാഘോഷം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. പരിപാടിയിൽ പ്രതിപക്ഷാംഗങ്ങൾക്ക് യാതൊരുവിധ പരിഗണനയും നൽകാതെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം നടത്തിയത്. ഒരു സ്റ്റേജിലേക്ക് ഞാൻ ആശംസ പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തന്നെ ഒരു ചാർട്ട് ഇവർക്ക് കൊടുക്കണ്ടേ? ചാർട്ട് കൊടുക്കണ്ട, സാധാരണ സാധാരണ ഒരു പ്രയോഗം സംഭവിച്ചു. പ്രോട്ടോകോൾ തൊടാൻ പോലും നമ്മുടെ പഞ്ചായത്തിട്ടില്ല. അപ്പൊ അത് അതിനനുസരിച്ച് പരിപാടി നടത്താം. അതല്ലേ നമ്മൾ പറയാ, നമ്മളങ്ങനെ ഒരു ധിക്കാരപരമായ സംസാരം സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞുതരാം. അതല്ലല്ലോ, അതിന്റെ കാര്യം ഒരു വട്ടം മര്യാദക്ക് ഭരണവർഷത്തിന് നാലാളെ പങ്കെടുക്കാൻ പറ്റില്ല. പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിക്കലും സെമിനാറുമെല്ലാം ഉണ്ടായിട്ടും ഒരു പ്രതിപക്ഷ അംഗത്തിനെ പോലും പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നാണ് പരാതി. ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് ചിങ്ങം ഒന്നായി ഒന്നിന്റെ ഭാഗമായിട്ട് കർഷക ദിനം ആചരിക്കുകയാണ്. നമ്മളെല്ലാവരും നമ്മളെ കർഷകർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ പരിപാടിക്ക് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഞങ്ങൾ എല്ലാവരും സെറ്റടക്കം എടുത്ത് അത്രയും സന്തോഷത്തിൽ വന്നതാണ്. പക്ഷേ ചോക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി എന്ന നിലയ്ക്ക് ആ ഇന്നത്തെ പരിപാടിയുടെ ഒരു പ്രോഗ്രാം നോട്ടീസ് പോലും ഒരു മെമ്പർമാരെയും കാണിച്ചിട്ടില്ല. തന്നെയല്ല, അതിൽ വേണ്ടപ്പെട്ട അത്യാവശ്യം ഉൾപ്പെടുത്തേണ്ട ആളുകളെ പോലും ഉൾപ്പെടുത്താതെയാണ് ഇന്നത്തെ പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കിയിരുന്നത്. പിന്നെ അവിടെ വന്ന് ഇതിനു മുമ്പ് ഇതിന്റെ സംഘാടക സമിതി യോഗം ചേർന്ന സമയത്ത് എഴുതി കൊടുത്ത ഒരു പ്രോഗ്രാം നോട്ടീസോ അത്തരത്തിലുള്ള ആ ഒരു രീതിയിലല്ല ഇന്നത്തെ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ കർഷകർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് ഒരു പഞ്ചായത്തിന്റെ ഒരു വിഹിതം മുഴുവൻ മാറ്റിവെച്ചിരിക്കുന്ന കർഷകർക്ക് വേണ്ടിയിട്ടാണ്. ഇത്രയും കർഷകർക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് ആ ഒരു ആഘോഷം കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം വെച്ചിട്ട് നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് കുറച്ച് ആളുകളെ, കുറച്ച് മെമ്പർമാരെ, അതുപോലെ തന്നെ കുറച്ച് ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഇന്നത്തെ ചിങ്ങം ഒന്നിന്റെ പരിപാടി ഇവിടെ നടത്തിക്കൊണ്ട് അതിന് ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. തന്നെയല്ല, പാർട്ടി ഭരിക്കുന്ന സമയത്ത് ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിലൊരു പരിപാടി നടക്കുമ്പോൾ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിനെ ആ നോട്ടീസിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ വെക്കാം എന്നുള്ളത് രീതിയിൽ ഏറ്റവും താഴെ കൊണ്ടുവച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ആശംസ പറയാനോ അല്ലെങ്കിൽ എന്താ മെമ്പർമാരുടെ പേരുകൾ, അതിൽ ഒരു മെമ്പർമാരുടെ പേര് പോലും അതിൽ എഴുതി ചേർത്തിട്ടില്ല. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, കുറച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരത് മാത്രം, മറ്റു വാർഡുകളിൽ മറ്റു മുൻ പ്രസിഡന്റുമാരുണ്ട് നമ്മുടെ ചോക്കാട് പഞ്ചായത്തിൽ, അതുപോലെ തന്നെ മറ്റു മെമ്പർമാരിവിടെ ഉണ്ട്, അവരുടെ ഒരു പേര് പോലും ആ നോട്ടീസിൽ എഴുതി ചേർത്തിട്ടില്ല. തന്നെയുമല്ല, ഇതെല്ലാം തീരുമാനിക്കുന്നത് പ്രസിഡന്റിനോട് ചോദിച്ച സമയത്ത് പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല, വൈസ് പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല ഇത്തരത്തിലൊരു നോട്ടീസ് തയ്യാറാക്കിയത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്രമാണത്, അവരുടെ ധാർഷ്ട്യ പ്രകാരമാണ് അത്തരത്തിലൊരു നോട്ടീസ് തയ്യാറാക്കിയതെന്നുള്ളതാണ് അവിടെ നിന്ന് എ ഡി സി അംഗങ്ങൾ വരെ പറഞ്ഞത്. എ ഡി സി അംഗങ്ങൾ വരെ പറഞ്ഞു, ഞങ്ങളെല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും പേര് വെക്കാനായിട്ട് ഞങ്ങൾ കൃത്യമായൊരു നോട്ടീസ് എഴുതി കൊടുത്തതാണ്, അത് അല്ല ഇന്ന് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടുന്ന് പ്രതിഷേധിച്ചിറങ്ങിപ്പോരുക ചെയ്തിട്ടുള്ളത്. പരിപാടി തുടങ്ങാൻ നേരത്ത് പ്രതിപക്ഷ അംഗങ്ങൾ സ്ഥലത്തെത്തി പ്രതിഷേധം അറിയിക്കുകയും ഇറങ്ങിപ്പോവുകയും ചെയ്തു. യു ഡി എഫ് ഭരണസമിതി പഞ്ചായത്തിലെ എല്ലാ പരിപാടികളും യു ഡി എഫ് പരിപാടിയായി മാറ്റുകയാണെന്ന് സി പി എം ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് പറഞ്ഞു. ഇവിടെ പരിപാടി നടക്കുമ്പോൾ ഞങ്ങളുടെ ആറ് മെമ്പർമാരെ ഒരു മെമ്പറുടെ പേര് പോലും പ്രോഗ്രാം നോട്ടീസിൽ വെച്ചിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ ഇവിടെ
കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ യു ഡി എഫിന്റെയും ഇഷ്ടക്കാരെ ആ നോട്ടീസിൽ കുത്തിത്തിരിയാണ്ട് ഒരു യു ഡി എഫ് മേലയാക്കി മാറ്റാനാണ് ഇത് ശ്രമിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ ചോക്കാട്. കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏറനാടിന്റെയും വിശേഷ്യ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതിയേകി. അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും. പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, മെയിൻ റോഡ്, നിലമ്പൂർ.